ഹലോ ഫ്രണ്ട്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ ഒരു തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത് അതായത് ബാക്കി വന്ന ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ പഴവും കൊണ്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാനിവിടെ ഒരു നാല് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ബാക്കി വന്ന ചപ്പാത്തിയാണ് അത് നമുക്ക് ഇതുപോലെ ഒന്ന് പീസാക്കി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിയണ്ട കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി അല്ല ഈ ഒരു പരുവത്തിൽ ചപ്പാത്തി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം നമുക്കിഷ്ടമുള്ള അത്രയും ചപ്പാത്തി എടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ നാല് ചപ്പാത്തിയാണ് എടുത്തേക്കുന്നത് ഇനി ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് പഴവും കൂടെ ഒന്ന് അടിച്ചെടുക്കണം ഏത്തപ്പഴം എടുക്കരുത് വേറെ ഏത് പഴമാണെങ്കിലും എടുക്കാൻ ഞാനിവിടെ പഴമാണ് എടുത്തേക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അറബിക് ഡിഷാണ് ഇവിടെ ഞങ്ങൾ സൗദിയിലാണല്ലോ അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ഒരു ഡിഷാണ് ഇതിന് മാസൂബ് എന്നാണ് അറബിയിൽ പറയപ്പെടുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് പഴം നേണ്ട ഇതുപോലെ മുറിച്ച് ആ ചപ്പാത്തി നമ്മൾ പൊടിച്ചെടുത്തില്ലേ അതേ ചാലത്തന്നെ കഴുകിയൊന്നും വേണ്ട നമുക്കിതൊന്ന് പൾസ് മോഡിലിട്ടൊന്ന് കറക്കിയെടുക്കാം അങ്ങനെ പഴവ് ഞാനിവിടെ കറക്കിയെടുത്തിട്ടുണ്ട് മിക്സയുടെ ജാറിൽ ഇട്ടില്ലെങ്കിൽ നമുക്കൊന്ന് മാഷ് ചെയ്തെടുത്താലും മതി ഞാനിപ്പം മിക്സയുടെ ജാറിലിട്ട് അടിച്ചെന്നേ ഉള്ളൂ അങ്ങനെ പഴം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് കത്തിക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ച് ചപ്പാത്തി ഉണ്ടല്ലോ അതിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ആ വെള്ളമയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്യുന്നത് രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം ഒരുപാട് ഉള്ള ഒരു കാര്യമല്ല വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് തണുപ്പ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് അങ്ങനെ ചപ്പാത്തിയുടെ ക്രംസ് നമ്മളിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഞാൻ നേരത്തെ ചപ്പാത്തി പൊടിച്ച് വെച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച പഴം ഉണ്ടല്ലോ അതോടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ടേസ്റ്റിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി ഇത് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം ഇത് നമ്മൾ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല പഴവും ഗോതമ്പ് ചപ്പാത്തിയാണല്ലോ അന്നേരം ഡയബറ്റിക്ക് ഉള്ളവർക്കും ഇത് കഴിക്കാം ഇനി ഇതിലേക്ക് ക്രീമാണ് ഞാൻ ചേർക്കുന്നത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർക്കണം ഇതിപ്പം ഇതുപോലെ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയുള്ള ക്രീമാണ് ഇത് ഈ ഒരു ബോൾ ഫുള്ള് ഞാനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ചപ്പാത്തിയുടെയും പഴുത്തിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇതിന് ഇത് ഇത്രയും വേണം അതുകൊണ്ട് അത് ഫുള്ള് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നല്ലതുപോലെ നമുക്കങ്ങ് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നെയ്യ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തു ഇനി അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ മധുരത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് തേനാണ് അത് നമ്മുടെ ആവശ്യം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണോളമേ ചേർക്കുന്നുള്ളൂ കാരണം പഴത്തിന് ഓൾറെഡി മധുരം ഉണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂണോളം തേനേ ചേർക്കുന്നുള്ളൂ മധുരം കൂടുതൽ വേണ്ടവർക്ക് തേനേൻ്റെ അളവ് കൂട്ടാം ഇതിപ്പം ഡയബറ്റീസ് പേഷ്യൻസിനും കഴിക്കാവുന്നതാണ് കാരണം നമ്മൾ മധുരം ഒന്നും ചേർക്കുന്നില്ല ഗോതമ്പും പഴവും പിന്നെ ക്രീമുവാണല്ലോ അപ്പോൾ നമ്മളുടെ ബാക്കി വന്ന ചപ്പാത്തിയും പഴവും കൊണ്ടുള്ള ആ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് കഴിക്കുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം ഇനി ഒരു ഡെക്കറേഷന് വേണ്ടി ഞാനിവിടെ കുറച്ച് നട്ട്സിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണിത് കഴിക്കുന്നത് ഇങ്ങനെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ആ പഴത്തിൻ്റെയും ആ ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിങ്ങനെ മുന്നിൽ നിൽക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം ഒരുപാട് എണ്ണയോ ഒന്നും ഇല്ലാത്ത ഒരു ഡിഷാണ് ഇതിന് അറബിയിൽ ഞാൻ പറഞ്ഞല്ലോ മാസൂബ് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഡെക്കറേഷന് വേണ്ടി കുറച്ച് നട്ട്സ് കാഷി നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്